മഴകനത്തതോടെ പെരിയാറിന്റെ തീരത്തുള്ള ജനങ്ങൾ ആശങ്കയിൽ. വർഷകാലം ആരംഭിച്ചാൽ പെരിയാറിന്റെ തീരങ്ങൾ വെള്ളത്തിനടിയിൽ പോകാൻ സാധ്യത നിലനിൽക്കുന്നതിനാലാണ് ജനങ്ങളുടെ ആശങ്ക. 2019ലെ വെള്ളപ്പൊക്കത്തിൽ പെരിയാറിൽ അടിഞ്ഞുകൂടിയ ഏക്കർ മണൽ നീക്കം ചെയ്യാത്തതിനാൽ പലയിടങ്ങളിലും നീരൊഴുക്ക് തടസ്സപ്പെടുന്നുണ്ട്. ഇത് വെള്ളപ്പൊക്ക സാധ്യത വർദ്ധിപ്പിക്കാൻ കാരണമാകുമെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. മഴകനത്തതോടെ പെരിയാറിലെ ജലനിരപ്പിൽ വർധനവ് അനുഭവപ്പെട്ടു വരികയാണ്. ഡാമുകളിൽ നിന്ന് നടക്കുമെത്തുന്ന വെള്ളം കൃത്യമായി കടലിലേക്ക് പോകാത്ത തരത്തിൽ പലയിടങ്ങളിലും നീരൊഴുക്ക് തടസ്സപ്പെടുന്നുണ്ട്. 2018ലെ വെള്ളപ്പൊക്കത്തിൽ പെരിയാറിലടിഞ്ഞുകൂടിയ എക്കൽമണ്ണ് നീക്കം ചെയ്യാത്തതിനാലാണ് നീരൊഴുക്ക് തടസ്സപ്പെടുന്നത്. 2018ല് വന്ന ഒരു പ്രളയം, ആ പ്രളയത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള എക്കൽ, അത് ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് പോലും ഈ പെരിയാറിൻ്റെ തീരങ്ങളിൽ നിന്ന് നീക്കം ചെയ്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിഷയം. 2019ൽ വന്ന പ്രളയത്തിൽ വെള്ളം കുറച്ച് കയറാൻ ഉയരാൻ കാരണം തന്നെ ആ ചെളി അടിഞ്ഞുകൂടിയിട്ടുള്ളതുകൊണ്ടാണ്. എക്കൽ മണ്ണ് അടിഞ്ഞുകൂടിയതിനാൽ പലയിടങ്ങളിലും നദിയുടെ വീതിയിലും കുറവ് വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വർഷകാലം ആരംഭിച്ചാൽ പെരിയാറിലെ ജലം കരകവിഞ്ഞൊഴുകുവാനുള്ള സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ വർഷവും മഴക്കാലത്ത് പെരിയാർ കരകവിഞ്ഞിരുന്നു. ഇതിനെ തുടർന്നാണ് ജനങ്ങൾക്കിടയിൽ ആശങ്ക വർദ്ധിക്കുന്നത്. എത്ര വെള്ളം ഇവിടേക്ക് ഒഴുകി വരുന്നു, ആ വെള്ളം ഉൾക്കൊള്ളാൻ പെരിയാറിന് സാധിക്കാത്തതുകൊണ്ട് അത് പുറത്തോട്ട് തള്ളുന്ന ഒരു സാഹചര്യമുണ്ടോ? അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇത്രയും ഒരു വളരെയധികം ആശങ്കയും ഭയവും, ആളുകൾ കിടന്നുറങ്ങുമ്പോൾ പോലും എന്താണ് സംഭവിക്കുക എന്നുള്ളൊരു ചിന്തയിലാണ് ഇപ്പോൾ ഈ വേനൽമഴയിൽ തന്നെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാത്രം പെരിയാറിലെ ജലനിരപ്പ് 80 സെന്റിമീറ്ററാണ് വർദ്ധിച്ചത്. കിഴക്കൻ മലനിരകളിൽ പെയ്ത മഴവെള്ളം ഒഴുകിയെത്തിയതിനാലാണ് ജലനിരപ്പ് ഉയരാൻ കാരണം. ഭൂതത്താൻകെട്ട് അണക്കെട്ടിലെ പുറപ്പള്ളിക്കാവ് റെഗുലേറ്റർ തുറന്നതും വെള്ളം കൂടാൻ കാരണമായി. ജനം, ആലുവ.